ഹാരിയേഴ്സ് വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജെൽ ബാങ്ക് അല്ലേ അപ്പൊ ഈ ജെൽ ബാങ്ക് എന്ന പാഠഭാഗം തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ മാറി ഒന്ന് നമ്മുടെ ഒന്ന് ഇത് വ്യംഗ്യലേഖാണ് പിന്നെ ഇത് നമ്മളെ ഒന്ന് മാറി ചിന്തിപ്പിക്കുകയാണ് സാധാരണ ജലക്ഷാമത്തെ കുറിച്ച് പറയുന്നതിന് പകരം മറ്റൊരു രീതിയിലൂടെ അതിന്റെ രൂക്ഷത നമുക്ക് കാണിച്ചു തരികയാണ് അപ്പൊ ഈ പാഠഭാഗത്ത് ഒരുപാട് പുതിയ വാക്കുകളുണ്ട് നിങ്ങൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത കുറെ വാക്കുകൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഈ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും ഈ ചാപ്റ്റർ എളുപ്പം മനസ്സിലാക്കുവാനും പഠിച്ചെടുക്കുവാനും സാധിക്കും അപ്പൊ അത്തരത്തിൽ ഈ പാഠഭാഗത്തുള്ള വാക്കുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ബാൾട്ടി ബാൾട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഈ ബാൾട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ബക്കറ്റ് ആണ് അല്ലേ നമ്മൾ മലയാളത്തിൽ ബക്കറ്റ് തന്നെയല്ലേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പക്ഷെ ഹിന്ദിയിൽ അതിന് വേറെ തന്നെ ഒരു വാക്കുണ്ട് ബാൾട്ടി അപ്പൊ അത് പഠിച്ചല്ലോ ഇനി അടുത്തത് നോക്കൂ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് നൽ എന്ന് അല്ലേ നൽ എന്ന് പറഞ്ഞാൽ എന്താണ് ടാപ്പാണ് അപ്പൊ ഈ പൈപ്പിനും നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത് നൽ അപ്പൊ നമുക്ക് എന്തൊക്കെ വഴി വെള്ളം ലഭിക്കും കിണർ വഴി ലഭിക്കും കുവേ നൽ അപ്പോ കണക്ഷൻ ഇപ്പൊ പൈപ്പ് കണക്ഷനൊക്കെ നമുക്ക് എന്ത് പറയാം ആ നൽ എന്ന് പറയാം ഇനി അടുത്തത് ഖാത്ത ഇത് വളരെ വലിയ നിങ്ങൾ ഇതുവരെ ടെക്സ്റ്റ് ബുക്കിലോ മറ്റെവിടെയും നിങ്ങൾ പ്രയോഗിച്ചിട്ടില്ലാത്തൊരു വാക്കാണ് അക്കൗണ്ട് നമ്മൾ ബാങ്കിലാണ് അപ്പൊ നിങ്ങളുടെ വീട്ടില് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഹിന്ദിയിൽ അതിൽ കാണാം അക്കൗണ്ട് സെൻട്രൽ ബാങ്കിന്റെ ഒക്കെ ആണെങ്കിൽ എന്തായാലും തീർച്ചയായും ഹിന്ദിയിൽ ഉണ്ടാകും അപ്പൊ ഒന്ന് നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂ ആരുടെങ്കിലും പാസ്ബുക്കില് ഖാത്ത എന്നുണ്ടോ അക്കൗണ്ട് എന്നുണ്ടോ എന്നൊക്കെ പിന്നെ ചക്രവൃദ്ധി അപ്പൊ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഇതിൽ ഏറെ കുറെ അല്ലെ ചക്രവൃദ്ധി എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ അപ്പൊ ബാങ്ക് നമ്മളിൽ നിന്ന് കൂട്ടുപലിശ ഈടാക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് ഹിന്ദിയിൽ പറയുന്ന വാക്ക് എന്താണ് ചക്രവൃദ്ധി ഇനി അടുത്തത് സൂദ് സൂദ് എന്ന വാക്കിന്റെ അർത്ഥം പലിശ എന്നാണ് ഇനി ഇത് മറ്റൊരു വാക്കാണ് ജമാകർണ ജമാകർണ ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ബാങ്കിൽ അല്ലെ ബാങ്കിൽ നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പൊ അതിന് പകരം ഈ പാഠഭാഗത്ത് എന്താ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പാനിയാണ് അപ്പൊ പാനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത് ഇതില് ജമാ കർ സക്തേ ഹേ അപ്പൊ ജമാ കർണ എന്ന് പറഞ്ഞാൽ നമുക്ക് അതില് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും വെള്ളം ഇനി അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് വെള്ളമുണ്ട് നമുക്ക് ഇപ്പോഴൊന്നും ആവശ്യമില്ലെങ്കിൽ പാഠഭാഗത്തെ ലേഖകൻ എന്ത് പറയുന്നു ഹമേ സാവധി ജമാ യോജന കർസത്ത് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ സൂക്ഷിക്കാൻ സാധിക്കും അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതില് മറ്റൊരു വാക്കാണ് ഇതിന്റെ വേർഡ് മീനിങ് അല്ല നമ്മൾ നോക്കുന്നത് മുഹാവരെ എന്നൊക്കെ പറയും ഇപ്പൊ നമ്മൾ പാനീദാർ പാനീദാർ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മാനനീ സമ്മാനനീ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റബിൾ എന്നാണ് കേട്ടോ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരാള് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ സമ്മാനനീ മാൻ സമ്മാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സൊസൈറ്റിയിൽ മാൻ സമ്മാൻ വെച്ചാൽ അഭിമാനമുള്ള ആളുകൾ അത്ര അല്ലെ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ പാനീദാർ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനു മുൻപേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജമീൻദാർ ജമീൻദാർ എന്ന് പറഞ്ഞാൽ ജിസ്കെ പാസ് സ്യാദാ ജമീൻ ഹേ വോ ജമീൻദാർ ഹേ അതുപോലെ ആരുടെ അടുത്താണോ ധാരാളം വെള്ളം ഉള്ളത് അയാളാണ് എന്ത് പാനീദാർ എന്ന് പറയുന്നത് അപ്പൊ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് മാത്രമല്ല ഇത് ഒരുപാട് എക്സാമിനും വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പാനീദാർ എന്ന വാക്കിന്റെ വാക്ക് സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണെന്ന് അപ്പൊ ഇത് തികച്ചും വ്യത്യസ്തമാണ് അല്ലെ നമ്മൾ വേഗം ചിന്തിക്കുക പാനി വെള്ളം അപ്പൊ നമ്മൾ വെള്ളവുമായി കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും വാക്കുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഓപ്ഷൻസിൽ നോക്കൂ പക്ഷെ അതല്ല എന്താണ് സമ്മാനനീയ പിന്നെ അടുത്തതാണ് പാനി പാനി ഹോന പാനി പാനി ഹോന എന്ന് ഈ പാഠഭാഗത്ത് പറയുന്നത് വെള്ളമായി പോകുക വെള്ളമായി പോകുക പറഞ്ഞാൽ എന്താ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ ടെൻഷൻ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാകെ അങ്ങോട്ട് ഐസായി പോയി എന്നറി അല്ലേ
ഞാൻ ആകെ വല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളിങ്ങനെ ഫ്രീസായി പോയി ഇങ്ങനെ നിൽക്കുന്നതിന് ചിലർ പറയില്ലേ ഞാനാകെ ഐസായി പോയി. അപ്പൊ അതിന്റെ അർത്ഥം അയാള് ഐസായി എന്നല്ല, പക്ഷെ അയാൾ ആ സിറ്റുവേഷനെ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ഇവിടെ പാനി പാനി ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്, ലജ്ജിത് ഹോന എന്നാണ് പറയുന്നത്. ലജ്ജിത് ഹോന, ഞാൻ ഇപ്പൊ നമ്മൾ വിയർത്ത് കുളിച്ചു, മറ്റുള്ളവർ ആ അവനെ ഞാൻ ഇന്ന് അല്ലെ വിയർത്ത് കുളിപ്പിക്കും എന്ന് വെച്ചാൽ എന്താണ്, അതിനെക്കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിക്കുന്ന അറിയില്ലേ, ചില ചോദ്യങ്ങൾ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ഇന്ന് അവനെ ഞാൻ വെള്ളം കുടിപ്പിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഒരാളെ കൊണ്ട് നിർത്തി വെള്ളം കുടിപ്പിക്കും എന്നാണോ? അല്ല, പക്ഷെ അയാൾ സ്വയം അയാളുടെ ആ ഫീലിംഗ് അങ്ങനെ ആയിരിക്കും. അതുപോലെയാണ് ഇവിടെ പാനി പാനി ഹോന എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ലജ്ജിത് ഹോന എന്നാണ്. ലജ്ജ, ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ, അത് തന്നെ. അപ്പൊ ലജ്ജിത് ഹോന, ആകെ ഷെയ്മാക. അപ്പൊ ഇത്രയും വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പാഠഭാഗത്ത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്, ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.